guys, welcome back to another video of famee gaming. Ella match works famee gaming la matter kiduka jedruks kada. So innathe video endanu vecha nammada cityforge inde rules narengalum parana irunna oru video aanu. So channel aadhaar kannuraniki sub ye share apply kavichidukkaru to 5k subscribers anappo pevaraka pevara shaka. So njan ore rules eduthu ningalku vaichu karyangalukke depth aayidu ningalku parnjara. അപ്പം ഫസ്റ്റ് ഇത് തന്നെ OOC ഔട്ട് ഓഫ് ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ ഗെയിമിൽ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ടോക്സിസിറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, OOC കാര്യങ്ങളൊക്കെ പറയാൻ നിർത്തുക. സെക്കൻഡ് വൺ, ഐ ക്യാരക്ടർ അല്ലെങ്കിൽ ഇൻ ക്യാരക്ടർ എന്നൊക്കെ പറയാം. സോ IC എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ മീൻസ് ഇൻ ഗെയിമിലത്തെ കാര്യങ്ങൾ ഇൻ ഗെയിമിൽ തന്നെ കൊണ്ടുവരക്കുക. മീൻസ് ഇൻ ഗെയിം ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്, റിയൽ ലൈഫ് ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. IC OOC കൂടി മിക്സ് ആക്കരുത്. എന്നുവെച്ചാൽ ഇൻ ഗെയിം ക്യാരക്ടറും ഔട്ട് ഓഫ് ദ ക്യാരക്ടറും മിക്സ് ആവരുത് ഒരിക്കലും. അത് പേഴ്സണൽ ഇഷ്യൂസിലോട്ട് വരരുത് ഒരിക്കലും. അതാണ് സെക്കൻഡ്. തേർഡ് വൺ എന്താ വെച്ചാൽ ഫിയർ RP. ഒരു പേഴ്സണെ കണ്ട ഫിയർ ചെയ്യണം. മീൻസ് പോലീസ് ഓഫീസേഴ്സിനെ കണ്ട ഫിയർ ചെയ്യണം. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൊല്ലാൻ പോരാണെന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള ഫിയർനെസ് കാണിക്കണം. പിന്നെ അടുത്ത നാലാമത്തെ ഓൾവേസ് RP. ഓൾവേസ് RP എന്ന് ഉദ്ദേശിച്ചാൽ വെച്ചാൽ നിങ്ങളൊരാൾ ഡിസ്റ്റർബ് ചെയ്യാൻ, നിങ്ങളൊരു RP സിറ്റുവേഷൻ്റെ ഇടയിൽ നിങ്ങളൊരാൾ വന്നിട്ട് റെഫ് RP ചെയ്തു. സോ മീൻസ് ഇറ്റ് മിസ്റ്റേക്ക് ചെയ്തു, RP റൂൾസ് തെറ്റിച്ചു. സോ ആ സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതെ ആ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാതും കഴിഞ്ഞ് വന്നിട്ട് ടിക്കറ്റ് വന്നിട്ട് നമ്മുടെ ഡിസ്കോർഡ് ടിക്കറ്റ്സ് വന്നിട്ട് ടിക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ അതുവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് ഓൾവേസ് RP എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് വൺ, പവർ ഗെയിമിംഗ്. പവർ ഗെയിമിംഗ് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പവേഴ്സ് കിട്ടും നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നിങ്ങൾ മൈനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് ആകുമ്പോൾ, EMS ആകുമ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് സിറ്റിയിൽ. സോ വരുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ആ പവേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്നതിനാണ് പവർ ഗെയിമിംഗ് എന്ന് പറയുന്നത്. മെറ്റ ഗെയിമിംഗ് ആസ് യൂഷ്വൽ സ്ട്രീം സ്നൈപ്പിംഗ് എന്നൊക്കെ പറയും. സിക്സ്ത് വൺ ആണ്. സോ മെറ്റ ഗെയിമിംഗ് എന്താ വെച്ചാൽ ഒരാളെ സ്ട്രീം കണ്ടിട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഓരോ സ്ലാഷ് OOC ചാറ്റിൽ മുന്നേ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഡിസ്കോർഡിൽ സെർവറിൽ ഇരുന്ന് കളിക്കുക, ഇതൊക്കെ മെറ്റ ഗെയിമിങ്ങിൽ പെടുന്നതാണ്. സോ അതൊന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് സെവൻത് വൺ ഈസ് ഡെത്ത് മാച്ച്. ഡെത്ത് മാച്ച് വെച്ചാൽ DM ചുമ്മാ ഒരാളെ അടിച്ചു കൊല്ലുക, ഒരാളെ ചുമ്മാത്ത കാരണമില്ലാതെ PvP ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഡെത്ത് മാച്ചിൽ പെട്ടതാണ്. പിന്നെ റോബറി ഹാസ് വിഷ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ബേസിക് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ സേഫ് സോൺസ്. സേഫ് സോൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ, EMS HQ, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഗവൺമെൻറ് ബിൽഡിങ്സും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൗൺ സെൻറ്ററൊക്കെ ഗ്രീൻ ലൊക്കേഷൻസാണ്. അവിടെ പോയിട്ട് തോക്കിയെടുക്കുക, അടിക്കുക, പിടിക്കുക, കുത്തികളും, അത് ഓരോ പരിപാടി പാടില്ല മക്കളെ. ഇപ്പോൾ അടുത്ത് റെസ്പെക്റ്റ് ചെയ്യണം സിറ്റിയിൽ. എന്ന് വെച്ചാൽ അഡ്മിൻസിനെ കണ്ട റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പോലീസ് ഓഫീസിനെ കണ്ട റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്താ പറയുക EMSനൊക്കെ കണ്ട റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരൊക്കെ ഒരു എന്താണ് ഒരു ഡ്യൂട്ടി ചെയ്യുന്ന പേഴ്സൺസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലെയേഴ്സാണ്. സോ അവരെ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റോട് കൂടി കാണണം. അപ്പോൾ അതാണ് പതിനൊന്നാമത്തേൽ പറയുന്നത്. പിന്നെ പതിമൂന്നാമത്തെ ഡു നോട്ട് പ്ലേ ടു വിൻ എന്നുദ്ദേശിച്ചാൽ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കരുത്, ഒരിക്കലും വാശിപ്പുറത്ത് കയറിയിട്ട് കളിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ മാക്സിമം ഫണ്ണായിട്ടും അതുപോലെ ഒരു ഗെയിമിങ്ങിൻ്റെ മീൻസ് ഒരു റോൾ പ്ലേൻ്റെ രീതിയിലോട്ട് എടുക്കുക. പിന്നെ PvP, പ്ലെയർ വേഴ്സസ് പ്ലെയർ കോമ്പാക്ട് എക്സെട്ര. PvP ചെയ്യുന്നതിൽ തെറ്റില്ല, ബട്ട് അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് വേണം. റീസൺസ് ഇല്ലാതെ PvPs പാടില്ല. അപ്പോൾ PvPsും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി വരുന്നുള്ളൂ. ഇപ്പം പറയാമല്ലോ ബീറ്റ ഇതാണ്. സോ എല്ലാം സെറ്റായിട്ടിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ന്യൂ ലൈഫ് റൂൾ. നിങ്ങൾ ന്യൂ ലൈഫ് റൂൾ വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മീൻസ് നിങ്ങൾ നോക്കൗട്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ഡെത്ത് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ലൈഫായിരിക്കും ക്യാരക്ടർ. മീൻസ് മെമ്മറീസും കാര്യങ്ങളൊക്കെ മീൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു RP കണ്ടു കഴിഞ്ഞാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചത്തു, മീൻസ് ചത്തു പോയിട്ട്
നിങ്ങൾ വീണ്ടും റീസ്പോണായി വന്നിട്ട് വീണ്ടും അയാളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കാൾഡ് ന്യൂ ലൈഫ് റോൾ. ആ റോളിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം മീൻസ് നിങ്ങൾ ഡെത്തായി കഴിഞ്ഞാൽ മാക്സിമം ആ സിറ്റുവേഷൻ പിന്നെ റീടേക്ക് എടുക്കാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ മറന്നിട്ട് സ്വന്തമായി സമാധാനത്തോടെ കളിക്കുക. സോ ഗൈസ്, ഇതിനിടയിൽ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ ചിന്തിക്കരുത്, കാരണം അത് ആവശ്യമില്ലാത്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. സോ ഇതൊക്കെയാണ് മെയിൻലി കൂടുതൽ ചോദിക്കുന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അത്ര തന്നെ ഉള്ളൂ. അപ്പം എന്താ പറയുക ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ചെറു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഏസ്മിസ് ഫാമീ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. സീ യു അറ്റ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.